താമസിക്കാൻ താവളം കിട്ടുമോ നോക്കി നടക്കാം. ഏതൊരു വീട്ടിന്റെ വാതിൽ തുറക്കാം, വാതിൽ അടച്ചിട്ട് ശൈത്താന് കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ട് പുറത്തും വാതിൽ അടച്ചിട്ട് തന്നെ പോകണം, കിടക്കുമ്പോൾ നിങ്ങൾ വാതിൽ അടക്കന്നെ വേണം. മനസ്സിലായില്ലേ? ശൈത്താന് കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വാതിൽ അടക്കന്നെ വേണം. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ? അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടരുത്, മൂടി വെക്കന്നെ വേണം. ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശൈത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും, വാതിലടച്ചാ പോവും, തുറന്നിട്ടാ കയറും. ഇനി ഒരാൾ വന്നിട്ട് ഒരു ഒരു കുടുംബം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുടുംബം വീട്ടിന്റെ അകത്തേക്കാണ് കയറുകയാണ്, കയറുമ്പോൾ ശൈത്താൻ അവിടെ കൂടെ വരും. ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ നബി പറഞ്ഞത്, മഗ്രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതാണ്. ചെറിയ കുട്ടികളെ മഗ്രിബായ പുറത്ത് കൂടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്രിബാകുമ്പോക്കിന് മഗ്രിബായത് കണ്ടിട വേഗം കയറിക്കാനേ അകത്തേക്ക് എന്ന് പറയും. ഇപ്പൊ പറയില്ല, എന്താ മഗ്രിബായ പ്രശ്നം? പിശാചുക്കൾ ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ് അത്. ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്, ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടരുതെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോ വെറുതെ ആ കുട്ടിനമ്മാരോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേത് തുടങ്ങിയെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്രിബിക്ക് വാങ്ങി കൊടുത്ത് തോളുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് ഇവന് വല്ലാത്ത ഉള്ളാക്കിട്ട് അങ്ങനെ വരെ നമ്മുടെ നാട്ടിൽ പറയാം, തൊള്ളട്ട് ഒച്ചിട്ട് വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെയും ഒരു സുഖമല്ല, ഞങ്ങൾ ഓനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതുകൊണ്ട് മാവും. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റെ മകൻ പറയും അതേപോലെ. നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നീട് പിന്നെ തലമുറയിൽ, കാരണം അത്രയും ആയുസുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവലാണ്. ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും, എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുത്തുന്ന ചില സീറക്കണെങ്കിലെന്ന് വെച്ചാൽ പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യമുണ്ട്, പക്ഷേ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എന്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്നു കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇവിടെ സംഭവിക്കുന്നത് ഈ പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോ പിശാജ് തഹയിലുണ്ടാകും. തഹയിലെന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിന്റെ എന്നോട് എതിർക്കാൻ വന്ന സാഹർമാരെന്ത് ചെയ്തത്, കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പൊ കാണുമ്പോ ഈ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ഈ യുവാവിനെ നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട നല്ല തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോ എന്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് ഈ റബ്ബർ വലിച്ചു നീട്ടുന്ന പോലെ വലിച്ചു നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച ഒരു പെൺകുട്ടി. അല്ല, ഗർഭം പോലും പല ധരിക്കില്ല, കാരണം ഞാൻ ഗർഭിണിയാകുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാകുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലസി പോകാനൊക്കെ അതിന് കാരണമാകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരി എടുത്ത് പോയിട്ട് അവസാനം പൂജ ഒക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടി ഉണ്ടായി, അല്ലെ ഇന്ന ജാർത്തി പോയി നേർച്ച ഉടനെ കുട്ടി ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തു സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിച്ചിരിക്കുന്ന ജിന്നങ്ങൾ ഒഴിഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ. മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജിന്നുകൾ മനുഷ്യരുമായി ഇഷ്ടമുണ്ടായിട്ട് അല്ലെങ്കിൽ പ്രേമം മൂലം ശരീരത്തിൽ പ്രവേശിക്കുക, അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ പെട്ടെന്ന് കാണാം അവർക്ക് മുൻപില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ, എപ്പോഴും സുഗന്ധം പൂശിക്കൊണ്ടും അണിഞ്ഞൊരുങ്ങിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരത്തെ ജീവിത രീതി, റൂമൊക്കെ എപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ആവണം, അങ്ങനെയൊക്കെയുള്ള പല മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ, വേറെ പ്രത്യേകിച്ച് ആരോ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒന്നുമില്ല, പക്ഷെ മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ അവരിങ്ങനെ പ്രകടമാകും. ജിന്നുകളെ കൂടുതൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചണത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ട്, ഞാൻ ഇൻഷാല്ലാഹ് പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും.
റോഡിനരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി, ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. പിശാച് ജിന്നുകൾ ദേഷ്യമൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശയൊന്നും അങ്ങ് അടുപ്പിച്ചിരുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങ് ഒഴിച്ചപ്പോൾ ജിന്നിന് തകത്തായിരിക്കും ഉണ്ടാകാം, അല്ല തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും ഉണ്ടാകാം. നമുക്ക് നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. മരണം പലപ്പോഴും ഉണ്ടാവാം, ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്നി ചിലപ്പോൾ മരിച്ചു തരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു തരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങിയാൽ മുങ്ങി മരിച്ചു തരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായിരുന്നു വരും. നമ്മൾ തന്നെ ചിലപ്പം വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ടൊരു ജിന്നു മരിച്ചു എന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും, നമുക്കതറിയാൻ പറ്റൂല. ജിന്നിന്റേതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ചില വിഗ്രഹങ്ങൾ സംസാരിച്ചെന്നോ അല്ലെ ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നോ ചിലപ്പോൾ പറഞ്ഞത് വരാം. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറ്റു നിഷേധിക്കേണ്ടതില്ല, ചിലപ്പോൾ സംഭവിക്കാം. ജിന്നുകൾ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ ആളുകൾക്ക് പല അനുഭവം ഉണ്ടാകും. കോട്ടയത്തടുത്തുണ്ട് ഒരു വിഗ്രഹത്തിന്റെ അടുത്ത്, വിഗ്രഹത്തിന്റെ മാതാവിന്റെ വിഗ്രഹത്തിന്റെ എന്തോ രക്തം വന്നെന്നോ, അതുപോലെ വേറെ എവിടെയോ നമ്മൾ വിഗ്രഹം സംസാരിച്ചെന്നോ, ഇങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെ എന്താ ഇതിന്റെയൊക്കെ പ്രശ്നം? വിഗ്രഹാരാധകരായ ആളുകളുടെ മുന്നിൽ ബിംബങ്ങളിൽ കയറിയതിന്റെ ജിന്നുകൾക്ക് പറഞ്ഞു ചെയ്യാൻ കഴിയും. ഈ ലോ ആര് ബഹുദേവാരാധന നടത്തിയാലും ആ വിഗ്രഹങ്ങളിലൊക്കെ ആവാഹിക്കപ്പെടുന്നത് ഷെയ്ത്താനാണ്. ആരോ ഒരു ദൈവം, ഒരു ദൈവത്തിന്റെ ആത്മാവ് ചൈതന്യം ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നല്ലേ, ഷെയ്ത്താന്റെ ചൈതന്യം മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ.